അങ്ങ് ശ്രദ്ധിച്ച് കാണും, രാഹുൽ വിദേശത്ത് പ്രത്യേകിച്ച് അമേരിക്കയിലെ ടെക്സാസ് സർവകലാശാലയിൽ പോയി സംസാരിച്ച കാര്യം, ഭാരതത്തിൻ്റെ വളർച്ച താഴേക്കാണ്, ചൈനയാണ് വളർച്ചയിൽ വളരെയധികം മുന്നേറുന്നത്. അത്തരത്തിൽ ഭാരതത്തെ കുറ്റപ്പെടുത്തുന്ന, ഭാരതത്തെ ഇകഴ്ത്തുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം തുടർച്ചയായി, ഇതിനു മുമ്പും അദ്ദേഹം നടത്തിയിട്ടുണ്ട്, തുടർച്ചയായി അദ്ദേഹം വിദേശത്ത് നടത്തിയത്. രാഹുലുമായി വളരെയധികം അടുത്ത് ബന്ധമുണ്ടായിരുന്ന ആളുകൂടിയാണ് അങ്ങ്. ആ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങ് പരസ്യമായി കോൺഗ്രസിൻ്റെ കുടുംബത്തിൽ നിന്നും ഇറങ്ങി വന്നതും. രാഹുൽ തുടർച്ചയായി നടത്തുന്ന രാജ്യവിരുദ്ധപരമായ ഇത്തരം സമീപനങ്ങളെ എങ്ങനെ നമ്മൾക്ക് ഈ അവസരത്തിൽ കാണാൻ കഴിയും, ശ്രീ അനിൽ ആന്റണി? വളരെ നന്ദി. അപ്പം ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അത് വളരെ നിരാശാജനകമാണ് കാര്യം. ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ല. ഇത് ഒരുപാട് പ്രാവശ്യമായിട്ട് അദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ ഒരു പ്രാവശ്യവും അദ്ദേഹം താങ്കൾ പറയുന്നത് പോലെ ഭാരതത്തെ തറടിച്ച് കാണിക്കുന്നു. അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ പ്രധാന കാരണം ഞാൻ കാണുന്നത്, ഇപ്പം ഈ 2024 തെരഞ്ഞെടുപ്പിലും ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ സഖ്യവും ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടു. ഇപ്പം 2014 2019 കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്സാണ് അധികാരത്തിന് വേണ്ടി, അധികാരത്തിന് മോഹത്തിന് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള അലയൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടും വളരെ ദയനീയമായിട്ട് 3 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇപ്പം 3-ാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഫ്രസ്ട്രേഷൻ അതനുസരിച്ച് കൂടി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഇപ്പൊ തന്നെ ഞാൻ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിന്റെ ആനുവൽ മീറ്റ് ആയിട്ട് ലണ്ടനിലാണ്. അപ്പം ഇവിടെയൊക്കെ ഇപ്പൊ ലോകത്തുനിന്നുള്ള ഒരുപാട് രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, നയതന്ത്രജ്ഞർ വരുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ഇപ്പം നമ്മളെ പോലെ തന്നെ സ്വന്തം രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. അമേരിക്കയിൽ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുണ്ട്, ഡെമോക്രാറ്റിക് പാർട്ടിയുണ്ട്, മേജർ പ്രതിപക്ഷ പാർട്ടി അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ഇപ്പം UKയിലായാലും ലേബർ പാർട്ടിയുണ്ട്, കോൺസർവേറ്റീവ് പാർട്ടിയുണ്ട്, ഇപ്പം പ്രതിപക്ഷം കോൺസർവേറ്റീവ് പാർട്ടിയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ നേതാക്കൾ മറ്റ് രാജ്യങ്ങളിൽ വരുമ്പോൾ ഇവരാരും സ്വന്തം രാജ്യത്തെ അവരൊരിക്കലും തറടിച്ച് കാണിക്കത്തില്ല. ഇപ്പം ഇന്ത്യയിൽ ഇപ്പം കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതം വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ബ്രിട്ടനെ മറികടന്ന് ലോകത്തിലെ 5-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. അടുത്ത 3-4 വർഷത്തിൽ ജർമ്മനിയും ജപ്പാനെയും മറികടന്ന് 3-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷത്തിൽ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇവന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം കോവിഡ് പാൻഡമിക് ഉണ്ടായിരുന്നു, ഇപ്പം റഷ്യ യുക്രൈൻ കോൺഫ്ലിക്ട് നടക്കുന്നു, ഗാസയിൽ കോൺഫ്ലിക്ട് നടക്കുന്നു. ഇപ്പം ഇതെല്ലാം സംഭവിക്കുമ്പോൾ ലോകം മുഴുവൻ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതത്തെയാണ് ഒരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി പ്രൊവൈഡറായിട്ട് കാണുന്നത്. അതുപോലെ ഇപ്പം IMF തന്നെ പറയുന്നത് ഇപ്പം ഭാരതം, മോദിജി നയിക്കുന്ന ഭാരതം ഇന്ന് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഒരു ലോൺ ബ്രൈറ്റ് സ്പോട്ട് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇന്ത്യ കുതിക്കുമ്പോഴും ഇന്ന് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ഓരോ പ്രാവശ്യം ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ ഇപ്പം നരേന്ദ്രമോദിയുടെയുള്ള അദ്ദേഹത്തിന്റെ വൈരാഗ്യവും വ്യക്തി വൈരാഗ്യവും വിദ്വേഷവും കാരണം, ഇപ്പം BJPയോടുള്ള എതിർപ്പ് കാരണം ഇന്ന് അവരെല്ലാം ആന്റി ഇന്ത്യ പാർട്ടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും പുറത്തു പോകുന്നു. ഇന്ത്യ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ, മറ്റേത് രാജ്യത്തെ വെച്ച് നോക്കുമ്പോഴും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു രാജ്യം, സാമ്പത്തിക മേഖലയിലായാലും സുരക്ഷാ മേഖലയിലായാലും ഇപ്പം മറ്റെന്ത് ഇഷ്യൂസ് വരുമ്പോഴും അതിനൊരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി പ്രൊവൈഡറായി മാറാൻ കഴിവുള്ള ഒരു ഇന്ത്യ, ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തി, അടുത്ത 3-4 വർഷത്തിൽ 3-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഓരോ പ്രാവശ്യം ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ ഇതുപോലെ സ്വന്തം രാജ്യത്തിനെതിരെ സംസാരിക്കുക, അതുപോലെ രാജ്യത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള ഒരു ഫോൾസ് നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതുപോലെ ശത്രു രാജ്യങ്ങളെ പുകഴ്ത്തി പറയുക, ഇതെല്ലാം ഒരു പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനോ ഒട്ടും ചേർന്നൊരു സമീപനമല്ല. ഇത് നിരാശാജനകമാണ്. അദ്ദേഹം അത് നിർത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്, അദ്ദേഹം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ അപലപനീയമാണിത്. ശ്രീ അനിൽ ആന്റണി, അതേപോലെ തന്നെ അങ്ങ് കോൺഗ്രസിൽ ഭാരവാഹിത്വം വഹിക്കുന്ന കാലത്താണ് ഇത്തരത്തിൽ ഭാരതവിരുദ്ധപരമായ ഒരു സമീപനം വന്ന ആ ഘട്ടം, ഞാൻ അത് ഓർക്കുന്നു. അതിൽ കൃത്യമായി അത് രാഷ്ട്രീയ എതിരാളികൾ ഏതൊക്കെ ആയിക്കോട്ടെ, ഏത് പാർട്ടിയും എതിർക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷേ രാജ്യവിരുദ്ധ സമീപനം രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വേളയിൽ തന്നെയാണ് ശ്രീ അനിൽ ആന്റണി കോൺഗ്രസിനോട് വിട പറയുന്നത്. അത് തിരുത്താനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം
അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ അല്ല, അങ്ങ് പറയുന്നത് ശരിയാണ്, ഭാരതത്തിൽ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടി വരുന്നു, അതിൻ്റെ ഒരു വേദന കൊണ്ടൊക്കെ പറയുന്നു. പക്ഷെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അല്പം കൂടി ഭേദമാണല്ലോ. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് പോലും അല്ലായിരുന്നു, ഇത്തവണ അല്പം കൂടി എം പിമാരെ കിട്ടി, പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം വളരെ കൂടുതലുമാണ്. അങ്ങനെ കൃത്യമായി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവ്, അല്ലെങ്കിൽ ഭാരതം കാലങ്ങളായി ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്നത്തെ അതിൻ്റെ നേതാവ്, ആ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വിദേശത്തെ ഒരു സർവകലാശാലയിൽ സംസാരിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം ആ വാക്കുകൾക്ക് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട, ഇത്തരത്തിൽ എന്തും വിളിച്ചു പറയാവുന്ന ഒരു, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പപ്പുമോൻ എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ കൂടി ഭാരതത്തിൻ്റെ കൂടി പ്രതിനിധിയാണ് എന്നുള്ള നിലയിൽ വേണ്ടേ അദ്ദേഹം സംസാരിക്കാൻ, ശ്രീ അനിൽ ആന്റണി? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ഇപ്പം ആദ്യമായിട്ട് ഒരു കാര്യം, കോൺഗ്രസിന്റെ നില മെച്ചപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്രാവശ്യം കോൺഗ്രസ് പാർട്ടിക്ക് 99 ഉള്ളൂ, കഴിഞ്ഞ പ്രാവശ്യം 44-52 വെച്ച് നോക്കുമ്പോൾ കൂടുതലാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പോലും, കഴിഞ്ഞ 3 കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകളോടെ നല്ല രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോടെ തന്നെയാണ് NDA 3rd വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യക്ക് എന്നും ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്, ഒരു ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പം ഉദാഹരണത്തിന്, ഇപ്പം 1990s ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒരു UNൽ ഒരു കാശ്മീർ വിഷയത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനിൽ ഒരു ഡെലിഗേഷൻ ഉണ്ടാക്കിയപ്പോൾ ശ്രീ അടൽ ബിഹാരി വാജ്പേയിജി പോലും ആ ഡെലിഗേഷന്റെ ഭാഗമായിരുന്നു. അപ്പം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, പക്ഷേ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രതിപക്ഷത്തിലിരിക്കുന്ന അദ്ദേഹം പോയി ഇന്ത്യക്ക് വേണ്ടിയാണ് ആ കാശ്മീർ വിഷയത്തിൽ സംസാരിച്ചത്. ആ സമയത്ത് ശ്രീ നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പൊ ഇങ്ങനെ ഒരു സംസ്കാരമാണ് ഇന്ത്യയിൽ എന്നും നിലനിന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം ഇന്ന് അവർക്ക് എന്ത് വിലയ്ക്കും അധികാരം വേണം, ഇത് മാത്രമേ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളൂ. പക്ഷെ അതിന് ജനങ്ങൾ അതിനെ താല്പര്യമില്ല. അത് കാരണം തന്നെയാണ് 3rd അവർ വളരെ ധൈര്യമായിട്ട് പരാജയപ്പെട്ടത്. പക്ഷേ ആ ഫ്രസ്ട്രേഷൻ കാരണം ഇപ്പോൾ ഓരോ പ്രാവശ്യം പുറത്തു പോകുമ്പോഴും ഇന്ത്യയെ തകരടിച്ച് കാണിക്കുന്നു, മോദിജി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നു, ഇവിടെ ഇതുവരെ കാണാത്ത രീതിയിൽ വികസനം കൊണ്ടുവരുന്നു. കഴിഞ്ഞ 10 തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 70 നടന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് 10 നടന്നിട്ടുള്ളത്, ഏത് മേഖലയിലായാലും. അത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഇന്ത്യയെ തകരടിച്ച് കാണിച്ച് മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ന് മോദിജിയോടും BJPയോടുമുള്ള അദ്ദേഹത്തിന്റെ വൈരാഗ്യം കാരണം ഇങ്ങനെയൊക്കെ പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അദ്ദേഹം അതിൽ നിന്ന് മാറുമെന്നൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും കഴിഞ്ഞ 10-15 അദ്ദേഹത്തിന്റെ പ്രകടനം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതികൾ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അദ്ദേഹം ഇങ്ങനെയാണ്, അത് നിരാശാജനകമാണ്. അത്ര മാത്രം നമുക്കിപ്പോ പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യ ഇങ്ങനെ തകരടിച്ച് കാണിക്കുന്നു, ശത്രു രാജ്യങ്ങളെ പുകഴ്ത്തി പറയുന്നതും ഇതൊക്കെ വളരെ നിരാശാജനകമാണ്. അതെ, തീർച്ചയായും അനിൽ ആന്റണിക്ക് അതിലപ്പുറമൊന്നും പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. കാരണം രാജ്യവിരുദ്ധ സമീപനമാണ് രാഹുൽ തുടർച്ചയായി പുലർത്തുന്നത്. അദ്ദേഹം ഭാരതത്തിന് വെളിയിലുള്ള യാത്രകളിൽ പോലും, പ്രത്യേകിച്ചും അദ്ദേഹം നടത്തുന്ന യാത്രകൾ പോലും രഹസ്യമാണ്. കഴിഞ്ഞ തവണ ഒക്കെ രാജ്യത്തെ അറിയിക്കാതാണ് അദ്ദേഹം ഒളിവിൽ പോകുന്നത് പോലെ, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട രാജ്യത്തെ അത്തരം സംവിധാനങ്ങളെപ്പോലും അറിയിക്കാതെ വളരെ രഹസ്യമായ യാത്ര നടത്തുന്ന ആളാണ് രാഹുൽ. ഇത്തവണ പക്ഷേ ഇനിയുള്ള യാത്രകൾ അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ അദ്ദേഹം ടെക്സാസ് സർവകലാശാലയിൽ ചെന്ന് ഇരുന്ന ശേഷമാണ് ഇത്തരത്തിൽ ഭാരത വിരുദ്ധ സമീപനം, ഭാരത വിരുദ്ധ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഇത് മാത്രമല്ല, ഭാരതത്തെ ഇകഴ്ത്തി സംസാരിച്ചത് മാത്രമല്ല, ചൈന ഇല്ലാത്ത വളർച്ച ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്.